ഹായ് ഡിയേഴ്സ്, അസ്സലാം വലൈക്കോ. ഹോറർ റഫ്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ടേസ്റ്റ് ആണെങ്കിൽ കിഡിലെ സാധനമാണ്. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൽ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനം രണ്ട് മുട്ടയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് മുട്ടയ്ക്ക് തന്നെ പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കണ്ണുക്കാരുടെ ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. അതായത് പിന്നെ ഇതിന് പിന്നെ പല പേരും പറയും കേക്കപ്പ് എന്ന് പറയൂ, വെട്ടേക്ക് എന്ന് പറയും, അങ്ങനെ പലതരം പേരുകളുണ്ട് കേട്ടോ. പക്ഷെ നല്ല കിഡിലെ സാധനമാണ്, കഴിക്കാനും എല്ലാം മേലെല്ലാം ഒരു ക്രിസ്പി പോലായിട്ട് ഉള്ളിൽ നല്ല കേക്ക് പോലായിട്ട്, അതിനാണ് ഇതിന് കേക്കപ്പ് എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പഞ്ചസാരയും രണ്ട് മുട്ടയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അതായത് പിന്നെ ഒരു വിസ്കിൽ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാക്കിയാൽ മതി. ശേഷം നമുക്കിതിന് ഒരു പിഞ്ച് ഉപ്പ് ആവശ്യത്തിന്, അതായത് ഈ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടിനെ. അപ്പോൾ രണ്ട് മുട്ടക്കാണ് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടിരിക്കുന്നത്. അപ്പോൾ മധുരം കുറച്ചാണ് വേണ്ടവർക്കാണെങ്കിൽ അര കപ്പ് ഇട്ടാൽ മതിയേ. ഇനി നമുക്കിതിൽ ഒരു ഡ്രോപ്പോളം വെനില എസൻസ്, ഇനിയിപ്പോൾ വെനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കായ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കാൽ ടീസ്പൂണുള്ള സോഡ, ബേക്കിംഗ് സോഡയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇതിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണുള്ള സൺഫ്ലവർ ഓയിൽ. ഇതിന് പകരം നമുക്ക് ഗീ ഉപയോഗിക്കുന്നതിൻ്റെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇത് ഇതേപോലെ ഒരു വിസ്കിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ശേഷം നമുക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് നേടുന്നത്, രണ്ട് മുട്ടയ്ക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എന്തൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ഓയിലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു പേസ്റ്റ് പോലെ ആയി വരുന്ന ആ ഒരു ഇതിൽ തന്നെ ഈ ഒരു കണക്കിലാക്കുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് കിട്ടും. ഒരു വെള്ളം ഉപയോഗിക്കേണ്ടില്ല. ഇനി ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഓയിൽ കയ്യിൽ തടവിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇപ്പോൾ ഞാനിവിടെ ഇത് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ പരിവാണ് വേണ്ടത്, കാരണം അധികം ടൈറ്റ് ആവാൻ പാടില്ല, അധികം ലൂസ് ആവാൻ പാടില്ല. ഈ ഒരു രൂപത്തിലാക്കുക. എന്നിട്ട് നമുക്ക് അന്നേരം തന്നെ ഇത് പരത്തട്ടെ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനത്തെ ഒന്നും വേണ്ടിയില്ല. കുറച്ച് പിന്നെ കൗണ്ടർ ടോപ്പിൽ പൊടിയൊന്ന് തൂവിക്കൊടുത്തിട്ട് എന്നിട്ട് ഇത് ഞാനിത് രണ്ട് ബൗൾസാക്കിയിട്ട് മാറ്റുകയാണിത്. ജസ്റ്റ് ഒന്ന് പൊടി തൂക്കിക്കൊടുത്താൽ മതി, കാരണം പറ്റി പിടിക്കൊന്നുമില്ലേ. ഇത് നല്ല കറക്റ്റ് അളവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പാട്ടാക്കിയിട്ട് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാട്ട് എന്താക്കാ പരത്തിയെടുക്കാനുണ്ട്. ഒന്ന് റൗണ്ടാക്കിയിട്ട് ഒന്ന് ഇതാ അങ്ങനെ ഇതേപോലെ കൈകൊണ്ട് റൗണ്ടാക്കിയിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഒരു പണിയുമില്ല, അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തുമ്പോൾ തന്നെ വേഗം തന്നെ റൗണ്ടാവും, കാരണം നമുക്ക് അധികം നെയ്സാക്കിയിട്ട് പരത്താൻ പറ്റില്ല ഇത്. അതായത് ഒത്തൊരു തടിയിലായിരിക്കണം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഞാൻ കടയിൽ കിട്ടുന്നത്ര വലുപ്പമാക്കുന്നില്ല, അതിൽ കുറച്ച് കുറഞ്ഞിട്ടുള്ളതാണ് ആക്കുന്നത്. അപ്പോൾ കടയിലെല്ലാം കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഹോട്ടലുകളിലെല്ലാം ഇങ്ങനെ ചില്ലും കൂട്ടിലെല്ലാം ഉണ്ടാവും ഈ ഒരു സാധനം. അത് വലിയ വലിയ ഇതായിട്ടാണ് ഉണ്ടാകാൻ. അപ്പോൾ അത്ര വലുത് നമുക്ക് ആവശ്യമില്ലല്ലോ. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേ, വലുപ്പത്തിലാക്കുക, തടിയിൽ ആക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ എന്താ പറയുക, ഇനി വണ്ണം കുറച്ചിട്ടില്ലാന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്നൊക്കെ കാണാം, ഇതേപോലെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്താക്കുക, ഇത് ഒന്ന് നീളത്തിൽ മുറിച്ചതിന് ശേഷം ഡയമണ്ട് ഷേപ്പിലാണ് നമുക്ക് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യട്ടെ, ഇത് സ്ക്വയറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചില ആൾക്കാർ നല്ല ഉണ്ട പോലെയല്ല ഉണ്ടാക്കുന്നതാണ്, എങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ ഞാനിപ്പോൾ ഡയമണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതാ ഇതേപോലെ മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു നല്ലൊരു കിടില മന്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണണേ, കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഡയമണ്ട് ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ഈ ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക, കാരണം അധികം ഹൈ ഫ്ലെയിം ആവരുത്, കാരണം ഇത് നന്നായിട്ട് ഒന്ന് പൊരിഞ്ഞ് വരണം. ഇനി ഇതാ ലോ ഫ്ലെ അതായത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഇത് നമ്മൾ ഓരോന്നോരോന്നാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇട്ടപാടനെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്ട. അപ്പോൾ പൊങ്ങി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്താക്കുക, ഇതൊന്ന് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ഇങ്ങനെ നടുവിലിങ്ങനെ എന്താ പറയുക, വിണ്ട് കീറിയിട്ട് വരും ഇത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം, അതായത് നടുവിലിങ്ങനെ വിണ്ട് കീറി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുക ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല കേക്ക് പോലെയാണ് ഉണ്ടാകാൻ. ഇത് കഴിക്കാനാണെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. എന്തായാലും ഉണ്ടാക്കാത്ത ആളാണെങ്കിൽ ഉണ്ടാക്കുക, നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയാവും. ഇതേ കണക്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ
അപ്പോൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണോ? മധുരപ്രിയക്കാർക്ക് നല്ല ഇതാണ്, ഇഷ്ടമായിരിക്കും. നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ പൊരിച്ച് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എളുപ്പമല്ലേ, നമുക്ക് എന്താ പറയുക, ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ ഇതുണ്ടാക്കുക കേട്ടോ. വലിയ പണിയൊന്നുമില്ല, കുഴക്കുക, ഇതേപോലെ പരത്തുക, എന്നിട്ട് വേഗം തന്നെ ചൂടുക, ഒരു പണിയില്ല, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇത് അപ്പോൾ ഇതാ ബാക്കിയെല്ലാം ഞാൻ ഇവിടെ പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട്. ഇനിതാ ഞാനൊന്ന് മുറിച്ച് കാണിച്ചിരട്ടാ, നല്ല ഉള്ളിൽ നല്ല കേക്ക് പോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.